അപ്പോൾ നമ്മൾ പിണ്ടിത്തോരന് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി തന്നെ പിണ്ടി ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, വെള്ളത്തിലിട്ട് കുതിർത്തിയ പരിപ്പ് ഇത് വേവിച്ച് വെച്ചിരിക്കുന്നത്, അടുത്തതായി മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, തേങ്ങയിലേക്ക് ചേർക്കേണ്ടതായ കൊച്ചുള്ളി, പച്ചമുളക്, ഒരു കപ്പ് തേങ്ങ, താളിക്കുവാൻ വേണ്ടിയിട്ട് കടുക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് സ്വാദിഷ്ടമായ പിണ്ടിത്തോരൻ തയ്യാറാക്കാനായി വേണ്ടത്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ പിണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മളിതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പിണ്ടി തുറന്ന് നോക്കാം. അപ്പോൾ ഇതിലൊരല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല, വെള്ളം ചേർക്കാതെ അടച്ച് വെച്ച് വേവിച്ചതാണ്. കുറച്ച് ഉപ്പ് മാത്രമേ നമ്മളിതിൽ ഇട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ വേവൊക്കെ ആവശ്യത്തിന് നന്നായി വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിലേക്ക് പരിപ്പിട്ട് കൊടുക്കാം. ഈ പരിപ്പിന് ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഉപ്പിട്ടിട്ടാണ് ഈ പരിപ്പ് നമ്മൾ വേവിച്ചെടുത്തത്. അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഒട്ടും തന്നെ അത് ഇളക്കിയിട്ടില്ല. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കണം. ഇനി നമുക്ക് അതിലേക്ക് ഇടേണ്ട, തേങ്ങയിലേക്ക് ഇടേണ്ട ആവശ്യമായ സാധനങ്ങൾ, ഒരു മൂന്ന് കൊച്ചുള്ളി ഞാൻ ഇടുന്നുണ്ട്, കുറച്ച് പെരിഞ്ചീരകം, ഇതൊക്കെ ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി. അതിനുശേഷം കുറച്ച് മഞ്ഞപ്പൊടി, ഇതിനായിട്ട് എരിവും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു പഴുത്ത പച്ചമുളകൊക്കെ ആകുമ്പോഴത്തേനും ഒരു രണ്ടെണ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മതിയാവും. ഇതിനിപ്പോൾ നമ്മളൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മളിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഏകദേശം ഒരാവി വന്ന് കഴിഞ്ഞിട്ട് നമ്മളിനി അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച തേങ്ങ, പച്ചമുളക്, കൊച്ചുള്ളി, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും നമ്മളൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം. ഇനിയിപ്പോൾ നമ്മളിത് ഒന്ന് തുറന്ന് നോക്കണം. തുറന്ന് നോക്കിയിട്ട് ഇപ്പോൾ കണ്ട നല്ലതായിട്ട് ആവി വന്നിട്ടുണ്ട്. നമ്മളിതിന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ, മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലേക്ക് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയ വറ താളിച്ച് നമ്മുടെ തോരനിലേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പിണ്ടിയും പരിപ്പും കൂടെയുള്ള തോരൻ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു റെസിപ്പിയാണിത്. നമുക്ക് വീട്ടിൽ കിട്ടുന്ന നാടൻ ഫുഡാണ്, അതായത് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ വളരെ എളുപ്പമുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ, കമൻറ്റ്, ലൈക്ക്.